ദേവയാനി ടീച്ചറെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് വല്ല തെറ്റും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മാഷ് ഇതുവരെ തെറ്റൊന്നും ചെയ്തായി ഓർക്കുന്നില്ല. ഇല്ലേ? ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ട്രെയിനിങ്ങിന് പോകുന്നു. അത് ഗാന്ധിജിയുടെ അഹിംസാവാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അത് പിന്നെ ഈ മാത്തച്ചൻ മാഷയും മറ്റും വിചാരം ഞാൻ കള്ളം പറയുന്ന സത്യമായിട്ടല്ല ടീച്ചറെ. ഈ ചെറുപ്പം മുതലേ ഒരുപാട് ഗാന്ധി സാഹിത്യമൊക്കെ വായിച്ച് വായിച്ച് ഞാൻ വല്ലാത്തൊരു അഹിംസാവാദിയായി പോയതാ. എങ്കിൽ പിന്നെ ഗാന്ധിജിയെ പോലെ ഒറ്റത്തോർത്ത് ഊന്നുവരൊക്കെ ആവാലോ. ഏയ്, എനിക്ക് അവനതൊക്കെ പ്രായമായില്ല. മാഷിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കയ്യിൽ കിട്ടിയ ഭാഗ്യം തട്ടിക്കളയുമായിരുന്നില്ല. മാഷക്കറിയോ, ഹോസ്റ്റലിലെ വാടക കൊടുത്തിട്ട് 2 മാസമായി. ഞാൻ വല്ലത് അയച്ചു കൊടുത്തിട്ട് വേണം ഇല്ലത്തെ അടുപ്പിൽ തീ പൂട്ടാൻ. വേറൊരു മാർഗമില്ലാത്തത് കൊണ്ടാ ഈ നശിച്ച ട്യൂട്ടോറിയൽ കാലം കഴിക്കുന്നത്. മാഷെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. അച്ഛനും ഒരനിയനും അമ്മയില്ല. പ്രാരാബ്ധക്കാരിയാണെന്ന് കണ്ടപ്പോ തോന്നി. പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്കൊക്കെ രക്ഷപ്പെടാൻ ചിലപ്പോ ജീവിതത്തിൽ ഒരു ചാൻസ് കിട്ടിയെന്ന് വരും. ഇതങ്ങനെ ഒരു സന്ദർഭമാണെന്ന് കരുതിക്കോളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മോനെ? പഠിക്കൽ വരെ മൂത്തടുത്ത് രാമേട്ടുണ്ടായിരുന്നു. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ആരെങ്കിലും പിടിച്ചു വിഴുമോ? ഇനി എത്ര കാലം കൊണ്ട് ഞാൻ കാണുന്നു മോനെ. അമ്മ എന്ത് കണ്ടു? ഒരു കുന്തവും കണ്ടിട്ടില്ല. കഴിച്ചോ. എനിക്കൊന്നും വേണ്ട. എന്റെ ജോലി പോയമ്മേ. സന്തോഷം. സന്തോഷം? സ്വന്തം മകന്റെ ജോലി പോയ സന്തോഷിക്കാ വേണ്ടത്? ഇങ്ങനൊരമ്മ ഞാനും കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒരു വലിയ കോളേജ് അധ്യാപകൻ. നീ അവിടെ പട്ടിണി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ആർക്ക് വേണ്ടിയടാ ഈ ത്യാഗമൊക്കെ? എന്റെ ഭാര്യയും മകളും പോറ്റാനോ? അത് ശരി. അപ്പൊ അമ്മയെ ഇപ്പൊ ശത്രുപക്ഷത്താണല്ലേ. സ്വപ്നം കണ്ടിരുന്നാ മതി. ഓ, സബ്ഇൻസ്പെക്ടർ അമ്മയാകാൻ എന്ത് കൊതിയാണെന്നറിയോ? അയ്യടാ, പോലീസ് പണിക്ക് നീ കൊള്ളത്തില്ലെന്നും നീ പേടിത്തൊണ്ടനാണെന്നും എനിക്ക് അറിഞ്ഞൂടെ. നിന്റെ അച്ഛനെ പോലെ എനിക്ക് തലയ്ക്ക് വട്ടമൊന്നുമില്ല. അമ്മേ, എന്നെ പേടിത്തൊണ്ടൻ എന്ന് വിളിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് അഹിംസവാദം ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ പേടിയൊന്നുമില്ല. അമ്മ ബെറ്റ് വെക്കുന്നു, ഈ ഇരുട്ടത്ത് ഞാൻ ഒറ്റയ്ക്ക് ഈ വീടിന്റെ പടിക്കെ പോയി നിൽക്കുന്ന അമ്മയ്ക്ക് കാണുന്നു. അയ്യോ, അങ്ങനെ സാഹസങ്ങളൊന്നും കാണിച്ചു കളയരുതേ. അങ്ങനെ വഴിക്കുവാ. നിനക്ക് ചോറോ കഞ്ഞി വല്ലതും വേണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ചെന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ കൊല്ലിക്കാൻ നടക്കുന്ന ആളവിടെ ആര്? എന്റെ ഫാദർ. ഊണ് കഴിഞ്ഞ് കട്ടിക്കരി കിടന്ന് പോത്തിനെ പോലെ മുക്കരിയിരുന്നു. ഇടട്ടെ ഇടട്ടെ, നല്ലോണം ഇടട്ടെ. മനുഷ്യനെ ഭയമില്ലാതിരിക്കോ. നിന്റെ അച്ഛൻ? അച്ഛൻ കള്ളനല്ല, പോലീസ് അല്ലേ? അതെ. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? എന്തോ വിചാരിച്ചു. എന്റെ പൊന്നു മോനെ, ഇനിയെങ്കിലും നീ നേരെ ജോലി എന്തെങ്കിലും വിചാരിക്കും. എടാ, 30 വർഷക്കാലം സർവീസിലിരുന്ന സബ് ഇൻസ്പെക്ടർമാരുടെ ആട്ടും തുപ്പും കൊണ്ടവനാ ഞാൻ. എന്റെ മോനൊരു SI ആയി കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. നീ എന്തിനാ പേടിക്കണേ? എടാ, കാക്കിക്കുപ്പായി വിട്ടവരെ നാട്ടുകാർക്കാ പേടി. നീ യൂണിഫോം ഇട്ട് വന്നാൽ എന്ത് തലയെടുപ്പായിരിക്കും എന്നറിയാമോ? നീ ആരെയും കുത്തണ്ട, ആരെയും കൊല്ലണ്ട. നിന്നെയും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ശ്രമിച്ചാൽ നിനക്ക് IPS കിട്ടും. അങ്ങനെ കയറി 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 നിനക്കൊരു IG വരെ ആവാൻ മോനെ. ട്രെയിനിങ്ങിന് പോവില്ലേ? എൻ്റെ മോൻ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു തരൂല്ലേ മോനെ? മോൻ ട്രെയിനിങ്ങിന് പോവില്ലേ മോനെ? Dip, 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 dip
ഈ സ്വർഗവും നരകവും ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല പത്മനാഭ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്തു കാണും. കഷ്ടപ്പെടാതെ ചുമ്മാ കയറി എസ് ഐ ആവാൻ പറ്റൂ. ഇതൊരു വെല്ലുവിളിയായിട്ടെടുക്കും. നോക്കിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് വാങ്ങിക്കും. എന്നോട് ബഹുമാനം കാണിക്കാത്ത കുറെ എരപ്പാളികളുണ്ട് അവിടെ. ഞാൻ എല്ലാവരും ഇടിച്ചു നിരപ്പാക്കും. കാക്കിക്കുപ്പായത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതൊരു വെയിറ്റ് തന്നെയാ. കാശൊന്നും കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ? ആ ട്യൂട്ടോറിയൽ കോളേജ് ഒരു സ്വർഗമായിരുന്നു. പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസിനത്തിൽ ഒരു 50 രൂപ തികച്ചു കിട്ടിയാൽ മതി, മാത്തച്ഛൻ കുപ്പി വാങ്ങിക്കും. ചിലപ്പോ നേരം വിളിക്കുന്നവരെ തണ്ണീടിയും പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിരിക്കും. ആലോചിക്കുമ്പോ കരച്ചിൽ വരുന്നു. അപ്പോ മോഹൻദാസ് തണ്ണി അടിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഒരു രസത്തിന് വല്ലപ്പോഴും ഒക്കെ. അല്ല പത്മനാഭ, ആ ഇൻസ്ട്രക്ടർക്ക് എന്നോട് വല്ല വ്യക്തി വൈരാഗ്യം ഉണ്ടോ? എങ്ങനെയുണ്ട് ഒരു പണിഷ്മെന്റ്? ഓ, മേലും കൈയൊന്നും അനക്കാൻ വയ്യ. നാളെ ഓഫ് ഡേ ആണല്ലോ, എന്താ പ്രോഗ്രാം? അയ്യോ, ഞാനതങ്ങ് മറന്നു. നേരെ ട്യൂട്ടോറിയൽ കോളേജ് ചെല്ലുക, മാഷന്മാരെയൊക്കെ വിളിക്കുക, മനസ്സ് കൊടുക്കുക, കുറച്ച് വെള്ളം അടിക്കുക. പണിഷ്മെന്റ് എങ്ങും പണിഷ്മെന്റ്, അന്നും ഇന്നും എന്നും മണ്ണിൽ പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ് അന്നും ഇന്നും എന്നും.
മണ്ണിൽ പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ്.